പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എത്ര ശാസ്ത്രീയമാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്? വിശ്വാസം തോന്നാതിരിക്കാൻ കാരണം ഈ പറയുന്ന സി പി എം സമ്മേളനം അനുബന്ധിച്ച മാനദണ്ഡങ്ങൾ വരുന്ന മാറ്റമാണ്. ശരൺകുമാർ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് അങ്ങ് കേൾക്കാതെ പോയി. തിരുവനന്തപുരം സമ്മേളനത്തിന് മുൻപ് 4-ാം തീയതി ഈ പറയുന്ന കല്യാണം, മരണ ചടങ്ങുകൾ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക എല്ലാ പരിപാടികളും അടച്ചിട്ട മുറി 75 തുറസായ സ്ഥലങ്ങളിൽ 150 അവലോകന യോഗം. 10-ാം തീയതി ആകുമ്പോഴേക്കും അത് കൂടുതൽ രൂക്ഷമാകുമ്പോൾ ഈ പറയുന്ന കല്യാണം മരണാനന്തരത്തിൽ മാത്രമായി 50 ചുരുങ്ങുകയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പൊതുപരിപാടികൾ നടത്തുകയും ചെയ്യാം. പിന്നാലെ വരുന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനം, കാസർഗോഡ് ജില്ലാ സമ്മേളനം തൊട്ട് മുൻപ് എന്ത് തടസ്സമാകും? അത് മാറ്റപ്പെടുന്നു. എന്റെ ചോദ്യം, ഈ സി പി എം സംസ്ഥാന സമ്മേളനങ്ങൾ അനുബന്ധിച്ച് മാത്രം എന്താണ് ഈ മാനദണ്ഡങ്ങൾ മാറ്റമുണ്ടാകുന്നത്? കളക്ടർ അവധിയിലും പോയി. അല്ല, ഞാൻ അപ്പോൾ 14-ാം തീയതി ഇവിടെ നടന്ന ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്ന കോൺഗ്രസിന്റെ മാർച്ചിനെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങൊന്നും മിണ്ടിയില്ലല്ലോ. അത് ശരിയായിരുന്നുവെന്നും അങ്ങനെ നടന്നിരുന്നുവെന്നും പിന്നീട് ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചൊന്നും, അതായത് എല്ലാ ജില്ലയിലും നടന്നിട്ടില്ല. 14-ാം തീയതി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്ത പോസ്റ്റ് ബെന്നി ബെഹനാന്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്ക്, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പടം ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, എം എം ഹസൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊക്കെ നടത്തിയതൊന്നും പ്രശ്നമില്ല. യു ഡി എഫ് ചോദിച്ചേ മിസ്റ്റർ ചാമക്കാലയോട്, ഐ എൻ ഡി യുസിയുടെ തെരഞ്ഞെടുപ്പ് 25-ാം തീയതി നടക്കാൻ പോവുകയാണ്. 2691 പേരുടെ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞു. താങ്കൾ ആശങ്കപ്പെടേണ്ട, അത്തരത്തിൽ യു ഡി എഫിന്റെ നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അല്ല അരുൺകുമാറെ, ഞാനും ചോദിക്കട്ടെ. ഞാനിലേക്ക് വരാം. നോക്കൂ, ഇവിടെ പശുവിന് പുല്ല് ചെത്താൻ പോയവന് 2000 രൂപ പെനാൽറ്റി അടിച്ച സർക്കാരായി സർക്കാർ, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ സമ്മേളനം നടത്തുമെന്ന്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് യാഥാർത്ഥ്യമില്ലാതെയാണോ? ഞാനൊന്നും പറയട്ടെ, എന്റെ അനുഭവം പറയട്ടെ. ഇന്ന് എന്നെ വിളിച്ചിരുന്ന ഒരു വിവാഹം ഇന്നലെ രാത്രി വിളിച്ച് പറയുന്നു, സാർ ഇന്ന് കല്യാണത്തിന് വരേണ്ടതില്ല, ഞങ്ങൾ എണ്ണം കുറയ്ക്കുകയാണ്. ആളുകളുടെ എണ്ണം കുറച്ചു, അവര് ബന്ധുക്കൾ മാത്രം. കാരണം എന്താ? അവരുടെ എൻഗേജ്മെന്റിന് തന്നെ പലർക്കും കോവിഡ് പിടിപെട്ടു, അതുകൊണ്ട് ഇനി ബന്ധുക്കൾ മാത്രം ചേർന്നുകൊണ്ട് നടത്തുന്നു. അപ്പോൾ സാധാരണക്കാർ അവരുടെ കല്യാണവും മരണാനന്തര ചടങ്ങുകളിൽ പോലും ആളുകളെ പങ്കെടുപ്പിക്കാതിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ സംസ്ഥാന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആളുകളെ കൂട്ടി പരിപാടി നടത്തിയിട്ട് അത് ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആണെന്നും ഈ രാജ്യത്ത് ഇപ്പോൾ അതൊക്കെ നടത്തുന്നതിന് ഒരു തെറ്റുമില്ല. അത് ആളിനെ കൂട്ടുന്നതിനെ കുറിച്ചൊന്നും പറയണ്ട. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ, ദേശാഭിമാനി എടുത്ത് നോക്കിയാൽ, ഇന്നത്തെ ദേശാഭിമാനി എത്ര പേരാ കൂടി ആ പിന്നെ എന്താ പതാക ഉയർത്തുന്നത് നോക്കിയാൽ മതി, അതിനകത്ത് ബോധ്യപ്പെടും എത്ര പേരുണ്ടെന്ന്. അപ്പോൾ അത്തരത്തിൽ ആളിനെ കൂട്ടി പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്നും ഞങ്ങൾക്ക് സർക്കാർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെന്നും ഞങ്ങൾ എന്തും ചെയ്യുമെന്നും ഞങ്ങൾക്ക് വേണ്ടി നിയമം വഴിമാറുമെന്നും അതിനുവേണ്ടി കളക്ടറേറ്റ് ഉത്തരവ് കളക്ടറെ കൊണ്ടുവന്ന് പിൻവലിപ്പിക്കുന്നു, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം പിടിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിക്കുകയും പിന്നീട് കോടതിയിൽ പോയി പിന്നെ ആ ഉത്തരവിനെതിരായി വിധി വന്നപ്പോൾ കളക്ടർ അവധിയിൽ പോയോ? കളക്ടർ അവധിയിൽ പോകേണ്ട സാഹചര്യം വരെ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ആരാ ഉണ്ടാക്കിയത്? ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന നിങ്ങൾ ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ മാതൃകാപരമായി പെരുമാറിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. തീർച്ചയായിട്ടും പരിപാടി 25-ാം തീയതി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്തിമ വോട്ടർ പട്ടിക വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പാണെങ്കിലോ 31 വരെയുള്ള മുഴുവൻ പരിപാടികളും പാർട്ടിയും ബോഷസിൽ വിധി വരുന്നതിന് മുമ്പ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായ മതിയാവുള്ളൂ, ശക്തം മുന്നോട്ട് പോകുകയാണ്. വേറെ വിഷയം, പാർട്ടിയെ സംബന്ധിച്ച് 31-ാം തീയതി വരെയുള്ള മുഴുവൻ പരിപാടികളും നിർത്തിവെക്കാൻ പാർട്ടിയെ സംബന്ധിച്ച് ബോഷസങ്ങളെ സംബന്ധിച്ച് കെ പി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. 25-ാം തീയതി നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാൻ നടക്കില്ലെന്ന്. പക്ഷേ KPCC സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ സംഘടന എന്ന നിലയിൽ അതിനുശേഷം ഏതെങ്കിലും പരിപാടി നടന്നിട്ടുണ്ടോ? നടക്കാൻ പോകുന്നു പറയുന്നു, പക്ഷേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്നേ. കാസർഗോഡ് നിന്ന് രാത്രി പത്രവിവരങ്ങൾ നടത്തുന്നു പറയുന്നു, തൃശൂർ മാറ്റിവെക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്നു. എന്ത് ധൈര്യത്തിന് പ്രധാനങ്ങൾ ഇത് പറയുന്നത്? നിങ്ങൾക്ക് ഭരണമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കോടതികളെ പോലും വെല്ലുവിളിക്കുന്നു.